തിയോളജിയ ദൈവശാസ്ത്ര കോഴ്സിൻ്റെ മാന്യ പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഈശോയുടെ നാമത്തിൽ ഈ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പുതിയ നിയമ പുസ്തകങ്ങളെക്കുറിച്ച് പൊതുവായ ഒരു ആമുഖമാണ് ഇന്നത്തെ ഈ ക്ലാസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം പുതിയ നിയമം എന്ന വാക്ക് തന്നെ നമുക്കൊന്ന് പരിശോധനയ്ക്ക് വിഷയമാക്കാം. പുതിയ നിയമം പഴയ നിയമം എന്നാണല്ലോ ബൈബിളിൻ്റെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നിയമം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുക? ഇത്രയോ നല്ലൊരു പുസ്തകമാണ്, സ്നേഹമാണിത് മുഴുവൻ പുതിയ നിയമത്തിൽ, അതിനെ നിയമം എന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. നിയമം എന്ന വാക്കിൻ്റെ പിന്നിലുള്ള ഗ്രീക്ക് പദം ദിയാതേക്കെ എന്നാണ്. ടെസ്റ്റമെൻ്റ്, വിൽ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. മരണപത്രം എന്നാണ്, പത്രം എന്നാണ് അതിൻ്റെ മലയാളത്തിൽ നമ്മൾ പറയുക, ടെസ്റ്റമെൻ്റ് എന്ന് പറയുമ്പോൾ. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ടെസ്റ്റ് ദിയാതേക്കെ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ പിന്നിലുള്ള ഹീബ്രു പദം ബെറീത് എന്നാണ്. അതിൻ്റെ അർത്ഥം കവനൻ്റ് എന്നാണ്, ഉടമ്പടി. ദൈവം മനുഷ്യനുമായി ചെയ്യുന്ന ഉടമ്പടി, അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുമായി ചെയ്യുന്ന ഉടമ്പടി, അതാണ് ബെറീത് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുക. പഴയ ഉടമ്പടിയുടെ ചരിത്രമാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുക. ദൈവം പഴയ നിയമത്തിൽ പലരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നുണ്ട്. നോഹയുമായിട്ട് ഉടമ്പടി ചെയ്യുന്നുണ്ട്, അതിനുശേഷം ദൈവം അബ്രാഹവുമായിട്ട് ഉടമ്പടി ചെയ്യുന്നുണ്ട്, പിന്നീട് ദാവീദുമായിട്ട് ദൈവം ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട്, ദൈവം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഉടമ്പടി ദൈവം മോശയുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയാണ് പഴയ ഉടമ്പടി. ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ ചരിത്രം അവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്, പഴയ നിയമത്തോടു കൂടി അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ശരി. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 31 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കർത്താവ് അരുൾ ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ലാതെ. ഞാൻ ഈ ഉടമ്പടിയുടെ പ്രത്യേകത എന്താണെന്ന് പറയുകയാണ്, ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിൽ എഴുതും, ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. ദൈവം പഴയ നിയമ ജനതയോട് നടത്തിയ ഉടമ്പടികളൊക്കെ സാധുവാണ്, പക്ഷേ അതോടൊപ്പം തന്നെ ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ളൊരു വാഗ്ദാനവും കൂടി ദൈവം നൽകുകയാണ് ജെറമിയ പ്രവാചകനിലൂടെ. ഞാൻ യൂദാഭവനവും ഇസ്രായേൽ ഭവനവുമായി ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും, പുതിയ കവനൻ്റ്. ആ കവനൻ്റ്, ആ ഉടമ്പടി ഈശോയിലൂടെ നിറവേറിയതായി നാം വിശ്വസിക്കുന്നു. പഴയ ഉടമ്പടി മോശയുമായിട്ട് ഉണ്ടാക്കിയതുപോലെ ദൈവം മനുഷ്യനുമായി നടത്തിയ പുതിയ ഉടമ്പടി ഈശോയിൽ പൂർത്തീകൃതമായി. അബ്രഹവുമായിട്ട് ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ അവിടെ പരിച്ഛേദനം ചെയ്യണമായിരുന്നു, രക്തം ചിന്തനമായിരുന്നു. മോശയുമായിട്ട് ഉടമ്പടി ചെയ്തപ്പോഴും അവിടെ രക്തം ചിന്തനമായിരുന്നു, മൃഗങ്ങളുടെ രക്തം അന്ന് മോശ തളിച്ചു, ജനങ്ങളുടെ മേൽ തളിച്ചു, അൾത്താരയിലും തളിച്ചു. പുതിയ നിയമത്തിൽ ഈശോയിലൂടെ ദൈവം സ്ഥാപിച്ച ഉടമ്പടിയിലും രക്തം ചിന്തലുണ്ടായി. ഈശോയുടെ രക്തം, ആടിൻ്റെയും കാളയുടെയും അല്ല, ഈശോയുടെ രക്തം. അവിടെ പുതിയ ഉടമ്പടി പൂർത്തിയാവുകയാണ്. ഈശോ തന്നെ അന്ത്യത്താഴ സമയത്ത് പറഞ്ഞില്ലേ, ഇതാ പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം. അവിടെ ഈശോ തന്നെ പ്രഖ്യാപിക്കുകയാണ് യെരമ്യ പ്രവാചകനിലൂടെ, ദൈവം വാഗ്ദാനം ചെയ്ത ആ പുതിയ ഉടമ്പടി ഇപ്പോൾ ഇവിടെ സഫലീകൃതമായിരിക്കുന്നു എന്ന്. അപ്പോൾ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ പുതിയ ഉടമ്പടി എന്നാണ് അർത്ഥം. പുതിയ ഉടമ്പടിയുടെ ജനമാണ് നമ്മൾ. പുതിയ നിയമം പിന്നീടാണ്, പിൽക്കാലത്താണ് ഈ പുതിയ നിയമ ഗ്രന്ഥങ്ങളെ സൂചിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ച് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ പുതിയ ഉടമ്പടിയെ സൂചിപ്പിക്കുന്ന, പുതിയ ഉടമ്പടിയെ അധികരിച്ചുണ്ടായിട്ടുള്ള പുസ്തകങ്ങളാണ് പുതിയ നിയമഗ്രന്ഥങ്ങളെല്ലാം തന്നെ. അതുകൊണ്ടാണ് അവയെ പുതിയ നിയമങ്ങൾ എന്ന് നാം വിളിക്കുന്നത്. പുതിയ നിയമഗ്രന്ഥങ്ങളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ ഒന്ന് ഓർപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നാമതായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ, പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തെ നാല് സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങൾ, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, ഇത്രയും പുസ്തകങ്ങളാണ് പുതിയ നിയമത്തിലെ ചരിത്ര ഗ്രന്ഥങ്ങൾ. അതിനുശേഷമുള്ളത് പ്രബോധന ഗ്രന്ഥങ്ങളാണ്, ലേഖനങ്ങൾ, പൗലോസ്ലിഹായുടെ ലേഖനങ്ങൾ, കാതോലിക ലേഖനങ്ങൾ എന്നിവ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരെണ്ണം കൂടി പെടും. സുവിശേഷങ്ങൾക്ക് പുറമെ
ആക്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ്, അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അതും ചരിത്ര ഗ്രന്ഥത്തിൽ പെടുന്ന പുസ്തകമാണ്. അതിനുശേഷം പ്രബോധന ഗ്രന്ഥങ്ങൾ, പൗലോസിയുടെ ലേഖനങ്ങളും ഇതര ലേഖനങ്ങളും അടങ്ങുന്ന സമാഹാരം. ഒടുവിൽ പ്രവചന ഗ്രന്ഥം, അതായത് വെളിപാട് ഗ്രന്ഥം, ഏറ്റവും അവസാനത്തേതായിട്ടുള്ള ഗ്രന്ഥം. ഇങ്ങനെയാണ് പുതിയ നിയമത്തിൻ്റെ വിഭജനം: ചരിത്ര ഗ്രന്ഥങ്ങൾ, പ്രബോധന ഗ്രന്ഥങ്ങൾ, പ്രവചന ഗ്രന്ഥം. മൂന്നായിട്ട് അവ തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആദ്യം ഉണ്ടായത് ഏതൊക്കെ, ഏത് സമാഹാരമാണ് അല്ലെങ്കിൽ ഏത് പുസ്തകമാണ്? ആദ്യം ഉണ്ടായത് ലേഖനങ്ങളാണ്, പൗലോസ് ലീഹയുടെ ലേഖനങ്ങളാണ് ഏറ്റവും ആദ്യം പുതിയ നിയമത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ. പൗലോസ് നമുക്കറിയാം, അദ്ദേഹം ഒരു മിഷണറി ആയിരുന്നു, പല സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് അവിടുന്ന് മാറി വേറെ ഒരു സ്ഥലത്ത് പോയി പ്രസംഗിച്ചു, ദൈവജനം പ്രഘോഷിച്ചു, അവിടുന്ന് പോയി പിന്നെ വേറെ സ്ഥലത്ത് പ്രസംഗിച്ചു, പ്രഘോഷിച്ചു, അവിടുന്ന് മാറി വേറെ സ്ഥലത്ത്, അങ്ങനെ യാത്ര ചെയ്ത് പ്രസംഗിച്ചുകൊണ്ട് നടന്നിരുന്ന തീക്ഷ്ണത നിറഞ്ഞ ഒരു മിഷണറി ആയിരുന്നു പൗലോസ് ലീഹ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് എഴുത്തെഴുതാൻ ആരംഭിച്ചത്. തന്നെ ആദ്യം പ്രസംഗിച്ച സ്ഥലങ്ങളിലെ വിശ്വാസികളെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം രണ്ടാമത് ചെയ്യുന്ന അല്ലെങ്കിൽ മൂന്നാമത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് കത്തുകൾ അയക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുതിയ നിയമ സംഹിതയിലെ ആദ്യത്തെ പുസ്തകങ്ങൾ ലേഖനങ്ങളാണ്. വിശുദ്ധ പൗലോസ് ലീഹ എഴുതിയ തെസലോനിക്കക്കാർക്കുള്ള ആദ്യത്തെ ഒന്നാമത്തെ ലേഖനമാണ് ഇതിൽ ഏറ്റവും പുരാതനമായ, ഏറ്റവും ആദ്യം എഴുതപ്പെട്ടതായിട്ടുള്ള ലേഖനമായിട്ട് കണക്കാക്കപ്പെടുന്നത്. ലേഖനങ്ങളുടെ പിന്നിൽ പല ഉദ്ദേശങ്ങളാണുള്ളത്. ഒരു സഭ സ്ഥാപിച്ചിട്ട് അവിടുന്ന് പോയി കഴിയുമ്പോൾ സഭാപിതാവിനുണ്ടാകുന്ന അവരെക്കുറിച്ചുള്ള ആകാംക്ഷകളൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്ന് മാത്രമല്ല, കാലക്രമത്തിൽ ഇവർക്ക് സംശയങ്ങളുണ്ടാകുമ്പോൾ, വിശ്വാസത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടാകുമ്പോൾ, സന്മാർഗത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടാകുമ്പോൾ, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ച് സംശയങ്ങളുണ്ടാകുമ്പോൾ ഇവർ എഴുതി ചോദിക്കും, അല്ലെങ്കിൽ ആളെ വിട്ട് ചോദിക്കും, എങ്ങനെയാണ് ഞങ്ങൾ പെരുമാറുന്നത്, എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന്. അപ്പോൾ അതിനൊക്കെ മറുപടി പറയണം, അവർക്ക് ഉപദേശങ്ങൾ നൽകണം, അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകണം, അവരെ തിരുത്തണം, അവർക്ക് മുന്നറിയിപ്പ് നൽകണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ അഭിനന്ദിക്കണം. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനൊക്കെ ആയിട്ടാണ് പൗലോസ് ലീഹ ലേഖനങ്ങൾ എഴുതാൻ ആരംഭിച്ചത്. പൗലോസ് ലീഹ ആദ്യത്തെ ഏഴ് ലേഖനങ്ങൾ, 50 പൗലോസിലെ ആദ്യത്തെ ഏഴ് ലേഖനങ്ങൾ: തെസലോണിക്കയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം, ഗലാത്തിയക്കാർക്കുള്ള ലേഖനം, ഫിലിപ്പിയൻ്റെ സഭയ്ക്ക് എഴുതിയ ലേഖനം, ഫിലമോന് എഴുതിയ ലേഖനം, കൊറിന്ത്യസ്സുകാർക്ക് എഴുതിയ ഒന്നും രണ്ടും ലേഖനങ്ങൾ, അതുപോലെ തന്നെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം. ഇത്രയും ലേഖനങ്ങൾ AD 50-ഉം 60-ഉം ഇടയ്ക്ക് എഴുതി കഴിഞ്ഞുവെന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ പൗലോസ് ലീഹയുടെ ലേഖനങ്ങൾ ഇവ മാത്രമല്ലല്ലോ. 13 ലേഖനങ്ങൾ പൗലോസ് ലീഹയുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ബാക്കി ലേഖനങ്ങളോ? അവയൊക്കെ 70-ന് ശേഷം എഴുതപ്പെട്ടവയാണെന്നാണ് പൊതുവെയുള്ള നിഗമനം. അതായത് പൗലോസ് ലീഹ മരിച്ചതിന് ശേഷം എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. അപ്പോൾ നമുക്ക് തോന്നും, പൗലോസ് ലീഹ മരിച്ചതിന് ശേഷം പിന്നെ പൗലോസ് ലീഹയുടെ പേരിൽ ലേഖനങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടുള്ള സംശയം, ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ ലേഖനങ്ങൾ എഴുതുക. ഇനിയിപ്പോൾ എഴുതി വെച്ചിട്ട് കൊടുക്കാതിരുന്നതാണോ? അങ്ങനെയല്ല. പൗലോസ് ലീഹ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെ ആരാധകർ, അല്ലെങ്കിൽ പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് മറ്റ് 6 ലേഖനങ്ങൾ എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുക. പൗലോസ് ലീഹ എഴുതാത്തത് പൗലോസ് ലീഹയുടെ പേരിൽ അയക്കാൻ പറ്റുമോ? അത് മോശമല്ലേ എന്ന് പെട്ടെന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ഓർക്കണം, മോശവും മോശക്കേടും ഒക്കെ വിലയിരുത്തേണ്ടത് അതാത് കാലഘട്ടത്തിലെ മോശത്തെയും മോശക്കേടിനെയും കുറിച്ചുള്ള ചിന്തകളുടെ പശ്ചാത്തലത്തിലാണ്. ഉദാഹരണത്തിന്, അന്നത്തെ കാലഘട്ടത്തിൽ ഗ്രന്ഥകർത്താവിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളതൊക്കെ പല ക്ലാസ്സുകളിൽ നിന്ന് കേട്ടിട്ടുണ്ടാവുമെങ്കിലും ഓർപ്പിക്കാനായിട്ട് ഞാൻ പറയാം. ഒന്നുകിൽ നമ്മൾ നേരിട്ട് എഴുതുന്നു, ഒരാൾ നേരിട്ട് ഒരു പുസ്തകം എഴുതുന്നു, ഒരു ലേഖനം എഴുതുന്നു, തീർച്ചയായിട്ടും അയാൾ അതിൻ്റെ ഗ്രന്ഥകർത്താവ് തന്നെ, ഉറപ്പാണ്. പക്ഷെ അതുപോലെയല്ല, പ്രായമായി കഴിയുമ്പോൾ ഒരാൾക്ക് ഒരുപോലെ എഴുതാൻ പറ്റണമെന്നില്ല. പക്ഷെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിൽ തിങ്ങി നിറയുണ്ടാവും, പറയാനായിട്ടും എഴുതാനായിട്ടൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു സെക്രട്ടറി വയ്ക്കും എഴുതാനായിട്ട്. അപ്പോൾ അദ്ദേഹം എഴുതും, പക്ഷെ വാക്കുകൾ അതേപടി വരുന്നത് വേറെ ഒരു ഗുരുവിൽ നിന്നാണ്, ശിഷ്യനെ കൊണ്ട് എഴുതിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെയും ഗ്രന്ഥകർത്താവ് ഗുരു തന്നെയാണ്, പറഞ്ഞു കൊടുക്കുന്ന ആൾ തന്നെയാണ്, അതിനും പ്രശ്നമൊന്നുമില്ല. അതും ഇന്നത്തെ കാലത്ത് പോലും ആൾക്കാർ ചെയ്യുന്നുണ്ട്, വലിയ സാഹിത്യകാരന്മാർ പ്രായമായി കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് നമുക്കറിയാം. വേറൊരു തരത്തിലും കൂടി എഴുതാം. അതായത് എൻ്റെ ഗുരു, ഞാൻ ബഹുമാനിക്കുന്ന, ഞാൻ സ്നേഹിക്കുന്ന ഒരു ഗുരു, എൻ്റെ ഗുരു എന്നോട് പറയാണ് ഇന്ന ഇന്ന ചില ആശയങ്ങളൊക്കെ എൻ്റെ പേരിൽ എഴുതി വയ്ക്കണം, എല്ലാം നിൻ്റെ ഭാഷയിൽ ഉപയോഗിക്കാം, നിനക്ക് എഴുതാം, നിൻ്റെ വാക്കുകളിൽ നിനക്ക് എഴുതാം, പക്ഷേ ഇന്ന ഇന്ന ആശയങ്ങൾ അത് നീ എഴുതി വെക്കണം. അപ്പോൾ ഗുരു ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല, ഓരോ വാക്കും പറഞ്ഞു കൊടുക്കുന്നില്ല, പക്ഷേ ഗുരുവിൻ്റെ ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്ന ഇന്ന ആശയങ്ങൾ ഇന്ന ഇന്ന വ്യക്തികൾക്ക് കൃത്യമായിട്ട് നീ എഴുതി വെക്കണം. അപ്പോൾ ആ ശിഷ്യൻ ഇരുന്ന് എഴുതും, സ്വന്തം വാക്കുകളിൽ ഗുരുവിൻ്റെ ആശയം എഴുതി വയ്ക്കും. അപ്പോഴും അവിടെ ബുദ്ധിമുട്ടില്ല, ഗുരു തന്നെയാണ് ഗ്രന്ഥകർത്താവ്. ഇനി വേറൊരു തരത്തിലും കൂടി അന്നത്തെ കാലത്ത് ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരുന്നു. അതായത് ഗുരുവിൻ്റെ ചിന്തകളും ഗുരുവിൻ്റെ മനോഭാവവും ഗുരുവിൻ്റെ സമീപനങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ മരണശേഷം ഗുരുവിൻ്റെ ഇടപെടൽ ആവശ്യമാകുന്ന ഒരു സ്ഥലത്തേക്ക്, ഒരു സന്ദർഭത്തിലേക്ക് ഗുരുവിൻ്റേതെന്നതുപോലെ ഒരു കത്തയക്കുക എന്ന് വിചാരിക്കുക.
ഏതെങ്കിലും സഭയിലെ പ്രശ്നം ഉണ്ടായി, പൗലോസ് ലീഹ സ്ഥാപിച്ച ഒരു സഭയിലെ പ്രശ്നം ഉണ്ടായി, പൗലോസ് ലീഹ ജീവിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം എങ്ങനെ നേരിടുമായിരുന്നു, പൗലോസ് ലീഹ എന്ത് ഉപദേശം നൽകുമായിരുന്നു എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന പൗലോസ് ലീഹയുടെ ഒരു ശിഷ്യൻ പൗലോസ് ലീഹയുടെ പേരിൽ ഒരു എഴുത്തെഴുതി വിടുന്നതിന്, അക്കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ശിഷ്യൻ എഴുതുന്ന എഴുത്തും പൗലോസിൻ്റെ പേരിൽ എഴുതി വിടുന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം ഇതിലെ ആശയങ്ങളും ഇതിലെ സമീപനങ്ങളും എല്ലാം പൗലോസിൻ്റെ തന്നെയാണ്, പൗലോസിൻ്റേതാണെന്ന് ശിഷ്യൻ വിചാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് വഞ്ചിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, ഗുരുവിൻ്റെ ദർശനങ്ങൾ എഴുതി അറിയിക്കുകയാണ്. പക്ഷെ ഗുരു മരിച്ചുപോയി, പക്ഷെ ഇതിലുള്ള ആശയങ്ങളും കാര്യങ്ങളും സമീപനങ്ങളും എല്ലാം ഗുരുവിൻ്റെ തന്നെയാണ്. അങ്ങനെയാണ്, ഈ തരത്തിലുള്ള ഒരു ഗ്രന്ഥരചനയാണ് പൗലോസ് ലീഹയുടെ ഈ അവസാനം പറഞ്ഞ ലേഖനങ്ങളെക്കുറിച്ച് നടന്നിട്ടുള്ളത്. പൗലോസ് ലീഹ മരിച്ചതിന് ശേഷം ഒരു പക്ഷേ എഴുതപ്പെട്ട ലേഖനങ്ങൾ. പൗലോസ് ലീഹയുടെ ലേഖനങ്ങൾ മാത്രമല്ല ലേഖന സമാഹാരത്തിലുള്ളത്, പത്രോസിൻ്റെ ലേഖനങ്ങളുണ്ട്, യോഹന്നാന്റെ ലേഖനങ്ങളുണ്ട്, ജെയിംസിൻ്റെ ലേഖനങ്ങളുണ്ട്, ജൂഡൻ യൂദായുടെ ലേഖനങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ AD 70 ശേഷം എഴുതപ്പെട്ട ലേഖനങ്ങളാണ്. ഇതിനും ഉണ്ട് ഒരു പശ്ചാത്തലം. നമുക്കറിയാലോ 60-കളുടെ മധ്യത്തോടുകൂടി പല അപ്പസ്തോലന്മാർ, പത്രോസ്, പൗലോസ്, ജെയിംസ് ഒക്കെ മരിച്ചു. പിന്നെ അവരുടേതായിട്ടുള്ള വചനങ്ങൾ നമുക്ക് കിട്ടുന്നത് അവരുടെ എഴുത്തുകളിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ശിഷ്യന്മാർ ഇതുപോലെ അവരുടെ വാക്കുകൾ എഴുതി സാർവത്രിക സഭയ്ക്ക് എഴുതിയിട്ടുള്ള ലേഖനങ്ങളാണ് ഈ പറഞ്ഞതുപോലെ പത്രോസിൻ്റെ ലേഖനങ്ങളും യാക്കോബിൻ്റെ ലേഖനങ്ങളും യൂദായുടെ ലേഖനങ്ങളും ഒക്കെ. ഇതാണ് ലേഖനങ്ങളെക്കുറിച്ച് നമുക്ക് പൊതുവിൽ പറയാനുള്ളത്. ഏറ്റവും ആദ്യം എഴുതപ്പെട്ട പൗലോസിയുടെ ലേഖനങ്ങൾ 50-നും 60-നും ഇടയ്ക്ക് എഴുതപ്പെട്ടു. അതിനുശേഷം പൗലോസ് ലീഹയുടെ പേരിൽ അതിനുശേഷവും ശിഷ്യന്മാർ ലേഖനങ്ങൾ എഴുതി. തുടർന്ന് 70-നു ശേഷം ഏകദേശം 100-ാം ആണ്ട് വരെ മറ്റപ്പസ്തോലന്മാരുടെ പേരുകളിലുള്ള ലേഖനങ്ങളും എഴുതപ്പെട്ടു. അത് ഒരു അതാണ് പ്രബോധനപരമായ പുസ്തകങ്ങൾ. ഇനിയുള്ളത് ചരിത്രപരമായ പുസ്തകങ്ങൾ, സുവിശേഷങ്ങളും അപ്പസ്തോല പ്രവർത്തനങ്ങളും. സുവിശേഷങ്ങളുടെ ആവിർഭാവം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സുവിശേഷങ്ങളുടെ ആവിർഭാവത്തിന് 3 ഘട്ടങ്ങളാണുള്ളത്. 1-ാമതായിട്ട് ഈശോയുടെ ജനനം, മരണം, ഈശോയുടെ ജനനം, പരസ്യജീവിതം, മരണം, ഉത്ഥാനം നടങ്ങുന്ന സംഭവങ്ങൾ. അത് ഈശോ നമുക്കറിയാലോ BC 6 ഈശോ ജനിച്ചു എന്നാണ് കണക്കാക്കപ്പെടുക. 30-ൽ ഈശോ മരിക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഈശോയുടെ പ്രവർത്തനങ്ങൾ, ഈശോ എന്തൊക്കെ ചെയ്ത്, ഈശോ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഈശോ കുറേ പ്രബോധനങ്ങൾ നൽകി, ഈശോ കുറേ ഉപമകൾ പറഞ്ഞു, കഥകൾ പറഞ്ഞു, കുറേ സൂക്തങ്ങൾ ഈശോ നൽകി, വാക്യങ്ങൾ ഈശോ നൽകി, പിശാചി ഒത്തിരി അത്ഭുതം. ഇങ്ങനെ ഈശോയുടെ ജീവിതകാലമുണ്ടല്ലോ. അങ്ങനെ ഈശോ ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് ചുറ്റി നടന്നതിനെക്കുറിച്ചുള്ള ആ കാലഘട്ടം, അത് ആദ്യ കാലഘട്ടമാണ്. 2-ാമത്തെ കാലഘട്ടം ഈശോയെക്കുറിച്ചുള്ള പ്രഘോഷണത്തിൻ്റെ കാലഘട്ടമാണ്. 30 മുതൽ 60 വരെയുള്ള കാലഘട്ടം ഈശോയെക്കുറിച്ച് അപ്പസ്തോലന്മാർ പ്രസംഗിക്കാൻ തുടങ്ങി. ഈശോ മരിച്ചതിന് ശേഷം ശിഷ്യന്മാരൊക്കെ ഭയപ്പെട്ട്, ഒരുപക്ഷെ അല്പം നിരാശപ്പെട്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഈശോ ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് അവർ വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് സ്വീകരിച്ചതോടുകൂടി അവർക്ക് തീക്ഷ്ണതയായി. അവർ ഓടി നടന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. അവർ എന്താ വാസ്തവത്തിൽ പ്രസംഗിച്ചത്? ഈശോയെക്കുറിച്ച് അവർ പ്രസംഗിച്ചത് നമ്മൾ സാധാരണഗതിയിൽ അറിയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. നമുക്ക് ചിലപ്പോൾ ചില താല്പര്യങ്ങളൊക്കെ ഇല്ലേ, ഈശോ എങ്ങനെയിരുന്നു, ഈശോയുടെ മൂക്ക് എങ്ങനെയിരുന്നു, ഈശോയുടെ കണ്ണെങ്ങനെയിരുന്നു, ഈശോയുടെ കളർ എങ്ങനെയായിരുന്നു, ഈശോ എന്തൊക്കെ ഇട്ടുകൊണ്ടിരുന്നത്, വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത്, ഈശോയ്ക്ക് ഏത് കളറായിരുന്നു ഇഷ്ടം, ഈശോ കഴിച്ചുകൊണ്ടിരുന്ന എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ലഞ്ചിനൊക്കെ ഈശോയ്ക്ക് എന്തായിരുന്നു ഇഷ്ടം, ഇതൊന്നും അപ്പസ്തോലന്മാർ, ഈശോയ്ക്ക് തൂക്കം ഉണ്ടായിരുന്നോ, വണ്ണം എങ്ങനെയായിരുന്നു, സ്ലിമ്മായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ബൈബിളിൽ കിട്ടുന്നില്ല. ഇതൊന്നും അല്ല അപ്പസ്തോലന്മാർ പ്രസംഗിച്ചത്. ഇന്ന് ചില ഫീച്ചറൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം. നേതാവ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യും, പിന്നെന്നാ. പക്ഷെ അതൊന്നുമല്ല, ഈശോ പ്രസംഗിച്ച കാര്യങ്ങൾ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ, ഈശോ ചെയ്ത കാര്യങ്ങൾ, ഇതൊക്കെ അപ്പസ്തോലന്മാരെ പ്രസംഗിക്കാൻ തുടങ്ങി. അതാണ് സുവിശേഷ രൂപീകരണത്തിൻ്റെ 2-ാം ഘട്ടം. അത് 30 മുതൽ 60 വരെയുള്ള കാലഘട്ടങ്ങളിലായിട്ട്. അപ്പോൾ ഈശോ പറഞ്ഞ ഉപമകൾ, ഈശോ ചെയ്ത അത്ഭുതങ്ങൾ, ഈശോയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഇതൊക്കെ ശിഷ്യന്മാരിങ്ങനെ പ്രസംഗിച്ച് നടക്കാൻ തുടങ്ങി. 3-ാമതായിട്ടാണ് എഴുതപ്പെടുന്ന കാലഘട്ടം, സുവിശേഷ രചനയുടെ കാലഘട്ടം. അത് 60 മുതൽ 90 വരെയുള്ള കാലഘട്ടം. അപ്പം ആദ്യത്തെ 3 വർഷം ഈശോയുടെ ജീവിതം, അതിനുശേഷം ഈശോയെക്കുറിച്ചുള്ള പ്രസംഗം 60 വരെ, 60-നും 90-നും ഇടയ്ക്ക് ഈശോയുടെ സുവിശേഷ രചനയുടെ കാലഘട്ടം. എങ്ങനെയാണ് സുവിശേഷം എഴുതപ്പെട്ടത്? സുവിശേഷകന്മാർ ഈശോയെക്കുറിച്ച് 30-നും 60-നും ഇടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ തന്നെ കുറേ പേർ ഇവർ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാൻ തുടങ്ങി. ശിഷ്യ സമൂഹത്തിലെ എഴുത്തുകാരൊക്കെ എഴുതി വയ്ക്കാൻ തുടങ്ങി. അവർ എഴുതിയപ്പോൾ എങ്ങനെ എഴുതുന്നറിയാവോ, ഈശോയുടെ വാക്യങ്ങളൊക്കെ ഒരു സമാഹാരം, ഈശോയുടെ അത്ഭുതങ്ങളൊക്കെ ഒരു സമാഹാരം, ഈശോയുടെ പീഡാനുഭവ മരണങ്ങളെക്കുറിച്ച് വേറെ സമാഹാരം, ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ച് വേറെ സമാഹാരം, ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അത് വേറെ സമാഹാരം. ഇങ്ങനെ പല രീതിയിലായിട്ടാണ് എഴുതപ്പെട്ടതെന്നാണ് നമ്മൾ കരുതുക.
അപ്പോൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചും അനുബന്ധ സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരണം അന്ന് നിലവിലുണ്ടായിരുന്നു. ഈശോയുടെ വാക്യങ്ങൾ മാത്രം സമാഹരിക്കപ്പെട്ടിരുന്ന ഒരു സമാഹാരം ഉണ്ടായിരുന്നു. ഈശോയുടെ അത്ഭുതങ്ങൾ മാത്രം സമാഹരിക്കപ്പെട്ട ഒരു സമാഹാരമുണ്ടായിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തെയും മരണത്തെയും കുറിച്ച് മാത്രം എഴുതുന്ന, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന സമാഹാരങ്ങൾ ഉണ്ടായിരുന്നു. ഒടുവിൽ ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങുന്ന സമാഹാരം, ഇങ്ങനെ പല പല സമാഹാരങ്ങളായിട്ടാണ് അവയുണ്ടായിരുന്നത്. ലൂക്കാസ് സുവിശേഷം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എഴുതപ്പെട്ടതും വാമൊഴിയായിട്ട് പകർന്നു കിട്ടിയതുമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ഓർഡർലി ആയിട്ട് ക്രമാനുസൃതമായിട്ട് ഒരു വിവരണം തരുന്നു എന്ന്. അപ്പോൾ ലൂക്കാസ് സുവിശേഷം എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിൽ വാമൊഴിയായിട്ട് നടന്ന പാരമ്പര്യങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ വരമൊഴിയായിട്ട് ലഭിച്ചിട്ടുള്ള സ്രോതസ്സുകളുമുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ടാണ് സുവിശേഷകന്മാർ സുവിശേഷം എഴുതുക. അതായത് വരമൊഴിയായിട്ട് കിട്ടിയിരിക്കുന്ന സമാഹാരങ്ങളും അതോടൊപ്പം തന്നെ വാമൊഴിയായിട്ട് ഉള്ള പകർന്നു വന്നിട്ടുള്ള പാരമ്പര്യങ്ങളും, ഇത് രണ്ടിൻ്റെയും പശ്ചാത്തലത്തിലാണ് സുവിശേഷകന്മാർ തങ്ങളുടെ സുവിശേഷം എഴുതുക. അവർ എഴുതുമ്പോൾ വെറുതെ ഇരുന്ന് എഴുതുമല്ലോ, നമുക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള വീക്ഷണങ്ങളുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സന്ദേശങ്ങളുണ്ട്. അതെല്ലാം കണക്കിലെടുത്താണ് അവർ സുവിശേഷങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അത് പരിശുദ്ധാത്മാവിൻ്റെ നിവേശനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നടന്ന ഒരു സംഭവമാണ്. ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിൻ്റെ സുവിശേഷം, ഏകദേശം 60-ആം ആണ്ടിൻ്റെ അവസാന 60-കളുടെ അവസാനത്തിൽ എഴുതപ്പെട്ടതാണ് മർക്കോസിൻ്റെ സുവിശേഷം. മർക്കോസിൻ്റെ സുവിശേഷത്തെക്കുറിച്ച് പറയുക, അതൊരു പീഡാനുഭവ വിവരണമാണെന്നുള്ളതാണ്. എങ്ങനെയുള്ള പീഡാനുഭവ വിവരണം? വലിയ ഒരു ആമുഖത്തോടു കൂടിയ പീഡാനുഭവ വിവരണം, നീണ്ട ആമുഖത്തോടു കൂടിയ പീഡാനുഭവ വിവരണം. എന്തുകൊണ്ടാണ്? കാരണം ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് ആ സുവിശേഷത്തിൻ്റെ ഏറിയ പങ്കും. എന്ന് മാത്രമല്ല, ബാക്കിയുള്ള ഭാഗത്ത് തന്നെ സഹനത്തെക്കുറിച്ചും കുരിശിനെക്കുറിച്ചുമൊക്കെയുള്ള വിശദീകരണവും മുന്നറിയിപ്പും ഒക്കെയാണ്. അപ്പോൾ മൊത്തത്തിലൊരു പീഡാനുഭവ വിവരണം തന്നെയാണ്. എന്തായിരിക്കാം മർക്കോസ് ഇങ്ങനെ ഒരു പീഡാനുഭവ വിവരണം തന്നെ എഴുതാനുള്ള കാരണം? അത് അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരുന്ന, അദ്ദേഹം ആർക്കു വേണ്ടി എഴുതിയോ ആ ജനത, ആ സമൂഹം, ആ വിശ്വാസ സമൂഹം അനുഭവിച്ചിരുന്ന കഷ്ടതകളുടെ പശ്ചാത്തലത്തിൽ എഴുതിയതാണ്. അപ്പോൾ അവർ പീഡ കടന്നുപോകുന്ന ഒരു സമൂഹമാണ്. അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ ഉത്തേജിപ്പിക്കാനും അവരെ ബലപ്പെടുത്താനും വേണ്ടിയിട്ട് മർക്കോസ് ചെയ്തുകൊണ്ടാണ് അത്. അങ്ങനെ ഈശോയുടെ പീഡാനുഭവത്തിനും ശിഷ്യ സമൂഹം കൊടുക്കേണ്ട ആ വില, ശിഷ്യത്തിൻ്റെ വിലയെക്കുറിച്ചുമൊക്കെ ഊന്നി പറഞ്ഞുകൊണ്ട് മർക്കോസ് സുവിശേഷം എഴുതിയത്. പക്ഷേ മർക്കോസിൻ്റെ ലൂക്കായുടെയും മത്തായിയുടെയും സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു എംഫസിസ് അല്ല നമ്മളവിടെ കാണാം, അങ്ങനെ ഒരു ഊന്നലല്ല അവിടെ കാണാം. അവിടെ നമ്മൾ കാണുന്ന ഈശോയുടെ പ്രബോധനങ്ങൾക്കുള്ള ഊന്നലാണ്. ഈശോ ഒരു ടീച്ചറായിട്ട്, ഒരു പ്രവാചകനൊക്കെ ആയിട്ടാണ് അവിടെ ഈശോ അവതരിക്കുക. അപ്പോൾ ഈശോയുടെ പ്രബോധനങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന സുവിശേഷങ്ങളാണവ. എന്തുകൊണ്ടായിരിക്കാം? ഒരുപക്ഷെ ഈശോയുടെ പ്രബോധനങ്ങളെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ അവർക്ക് ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടാവാം ഈ സുവിശേഷങ്ങളൊക്കെ എഴുതപ്പെട്ടത്. അതുകൊണ്ട് പ്രബോധനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കും. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴോ, അതി മറ്റ് മൂന്ന് സുവിശേഷങ്ങളിൽ നിന്നും തികച്ചും വിഭിന്നമാണ്. ലൂക്കാട് സുവിശേഷത്തിലോ മത്തായിയുടെ സുവിശേഷത്തിലോ കാണുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകളൊന്നും നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നില്ല. ഒറ്റ പിശാചുവാദിനെ പോലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ സുഖപ്രദമായിട്ട് കാണുന്നില്ല. എന്ന് മാത്രമല്ല, മറ്റ് സുവിശേഷങ്ങളില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഒരു ദൈവശാസ്ത്ര പ്രബന്ധമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഉന്നതമായ ദൈവശാസ്ത്ര തത്വങ്ങളാണ്. ഇൻഫൻസിന്, ഈശോയുടെ കുട്ടിക്കാലത്ത് ജനനത്തെക്കുറിച്ചുള്ള വിവരണങ്ങളൊന്നും അതിനകത്തില്ല. ഈശോയുടെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു വിവരണമാണ് വാസ്തവത്തിൽ യോഹന്നാന്റെ സുവിശേഷം. മറ്റു സുവിശേഷങ്ങളിലൊക്കെ ഈശോ ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ തന്നെക്കുറിച്ച് തന്നെ പ്രസംഗിക്കുന്നത്, താനും പിതാവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ എഴുതപ്പെട്ട സുവിശേഷമാണ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഊന്നൽ, ദൈവശാസ്ത്രപരമായ പുതിയ വലിയ കാഴ്ചപ്പാടുകൾ, ആഴമേറിയ കാഴ്ചപ്പാടുകൾ അതിലുണ്ടാകുന്നതിനുള്ള കാരണം അതാണ്. അത് 90-നും 100-നും ഇടയ്ക്ക് യോഹന്നാന്റെ സുവിശേഷം എഴുതപ്പെട്ടുവെന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷമാണ് അപ്പസ്തോല പ്രവർത്തനം. നമുക്കറിയാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ അനുബന്ധമാണ്, രണ്ടാം ഭാഗമാണ്. അവിടെ സുവിശേഷം സഭ പ്രചരിക്കുന്നതിനെ കുറിച്ചാണ് അപ്പസ്തോല പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തുക. അപ്പസ്തോല പ്രവർത്തനങ്ങൾ തുടങ്ങുന്നത് ജെറൂസലത്താണ്, 12 അപ്പസ്തോലന്മാരുടെ സാന്നിധ്യത്തിലാണ് ജെറൂസലത്ത്. പക്ഷേ അത് അവസാനിക്കുന്നത് പൗലോസിനെ കാണിച്ചുകൊണ്ട്, പൗലോസ് റോമിലായിരിക്കുന്ന പൗലോസിനെ ചിത്രീകരിച്ചുകൊണ്ടാണ്. അവിടെ പറയുന്നുണ്ട് ക്രൈസ്തവ സഭയുടെ ഭാവി എന്ന് പറയുന്നത് വിജാതിയുടെ ഇടയിലുള്ള പ്രഘോഷണത്തിൽ ആശ്രയിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്താലും, പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശത്താലും വിജാതിരുടെ പ്രസംഗിക്കുന്നതിലൂടെ സഭ വളരും, സഭയുടെ ഭാവി ശോഭനമായി തീരും എന്നുള്ള ഒരു സന്ദേശത്തോടുകൂടിയാണ് ലൂക്കായുടെ വിവരണമായ അപ്പസ്തോല പ്രവർത്തനം അവസാനിക്കുക. അപ്പോൾ സഭ ഉടനെ തീരുന്നില്ല, പിന്നെയോ സഭ തുടർന്നും മുന്നേറുന്നു എന്നുള്ളൊരു സൂചനയാണ് അതിലൂടെ നമുക്ക് നൽകുക. സുവിശേഷത്തെക്കുറിച്ച് ഒരു വാക്കുകൂടി നിങ്ങളുടെ ശ്രദ്ധയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവം പറഞ്ഞാൽ സുവിശേഷം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? യുവാങ്കേലിയോൺ എന്നാണ് അതിൻ്റെ ഗ്രീക്ക് പദം. അതിൻ്റെ അർത്ഥം ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. വാസ്തവത്തിൽ ഇത് ഒരു കൊട്ടാരം വാക്കാണ്.
ഒരു കൊട്ടാരം വാക്കെന്ന് പറഞ്ഞാൽ എന്താ? കൊട്ടാരത്തിന് ഉപയോഗിച്ചിരുന്ന വാക്ക്, അതായത് കൊട്ടാരത്തിൽ നടക്കുന്ന നല്ല സംഭവങ്ങളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് ഗുഡ് ന്യൂസ് എന്നുള്ളത്. കൊട്ടാരത്തിൽ നടക്കുന്ന നല്ല സംഭവങ്ങൾ എന്തൊക്കെയാണ്? രാജകുമാരൻ്റെ ജനനം, രാജാവിൻ്റെ കിരീടധാരണം, രാജാവിൻ്റെ വിജയം, അല്ലെങ്കിൽ രാജാവ് നടത്തുന്ന സന്ദർശനങ്ങൾ, ഇങ്ങനെ രാജകീയമായ സദ്വാർത്തയാണ് വാസ്തവത്തിൽ ഇവാങ്കേലിയോൺ എന്ന ഗ്രീക്ക് പദം കൊണ്ട് ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ആ വാക്ക് ഉപയോഗിച്ചിരുന്നത്. സെപ്തുജിന്തിൽ, അതായത് ഹീബ്രു ബൈബിളിൻ്റെ ഗ്രീക്ക് വിവർത്തനമായ സെപ്തുജിന്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തിനുവേണ്ടിയിട്ടാണെന്നറിയാം. അതായത് രാജാധിരാജനായ ദൈവത്തിൻ്റെ വിജയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേലിൻ്റെ വിജയം, ദൈവം നൽകുന്ന ഇസ്രായേലിൻ്റെ വിജയത്തെ സൂചിപ്പിക്കാനും ദൈവത്തിൻ്റെ വിജയം, ശത്രുക്കളുടെ മേലുള്ള ദൈവത്തിൻ്റെ വിജയം സൂചിപ്പിക്കാനുമായിട്ടാണ് ഇവാങ്കേലിയോൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. സുവിശേഷം എന്ന് നമ്മൾ പറയും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ ഈശോയുടെ ജനനത്തിലൂടെയും ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും നമുക്ക് കൈവന്ന രക്ഷ, അതാണ് സുവിശേഷത്തിൻ്റെ കാതൽ. അപ്പോൾ സുവിശേഷത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ഈശോയുടെ ജനന ജീവിത മരണ ഉത്ഥാനങ്ങളിലൂടെ നമുക്ക് കൈവന്ന രക്ഷ, അതാണ് സുവിശേഷം എന്ന വാക്കിൻ്റെ കാതൽ നാം മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ. അപ്പോൾ സുവിശേഷങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അപ്പസ്തോല പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു, അതിനു മുമ്പായിട്ട് ലേഖനങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി അവസാനമായിട്ട് നമുക്കുള്ളത് പ്രവചന ഗ്രന്ഥമാണ്, അത് യോഹന്നാൻ്റെ വെളിപാടിൻ്റെ പുസ്തകം, പുതിയ നിയമത്തിലെ ഏറ്റവും അവസാനത്തെ പുസ്തകം. എന്താണ്? മറ്റെല്ലാ പുസ്തകങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് യോഹന്നാൻ്റെ വെളിപാടിൻ്റെ പുസ്തകം. അത് മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. കാരണം അത് മുഴുവൻ പ്രതീകങ്ങളാണ്. അതിൻ്റെ അക്കങ്ങൾക്ക് അർത്ഥമുണ്ട്, പ്രതീകാത്മകമായിട്ടുള്ള അർത്ഥമുണ്ട്, അതിലെ ജന്തുക്കൾക്ക് പ്രതീകമായ അർത്ഥമുണ്ട്, അതിലെ വ്യക്തികൾക്ക് പ്രതീകമായ അർത്ഥമുണ്ട്, അതിലെ കളർ നിറങ്ങൾക്ക് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്, അതിലെ സ്ഥലങ്ങൾക്ക് പ്രതീകമായിട്ടുള്ള അർത്ഥം പ്രതീകാത്മകമായ അർത്ഥങ്ങളുണ്ട്. മൊത്തം ഒരു പ്രതീകത്തിൻ്റെ ലോകത്തിലാണ് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിലോട്ട് നാം വരുമ്പോൾ നാം എത്തിപ്പെടുക. ഇത് വെളിപാട് സാഹിത്യം എന്ന് പറയുന്ന ഒരു സാഹിത്യശാഖയിൽപ്പെട്ട പുസ്തകമാണ് വെളിപാടിൻ്റെ പുസ്തകം. വെളിപാട് സാഹിത്യശാഖ അതാണ് ഇപ്രകാരമുള്ള പ്രതീകങ്ങൾ ഉപയോഗിക്കുന്ന സാഹിത്യശാഖയാണ് വെളിപാട് സാഹിത്യശാഖ. മറ്റു പുസ്തകങ്ങൾ നമുക്ക് പഴയ നിയമത്തിലെ ദാനിയലിൻ്റെ പുസ്തകം ഈ സാഹിത്യശാഖയിൽപ്പെടുന്ന ഒരു പുസ്തകമാണ്. അതുപോലെ തന്നെ 70 ജെറുസലം ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം ഉടനെ ഉണ്ടായ രണ്ട് പുസ്തകങ്ങളുണ്ട്, ബാറൂക്കിൻ്റെ 2 എസ്രായുടെ 4, അതും ഈ വെളിപാട് സാഹിത്യശാഖയിൽപ്പെട്ട പുസ്തകങ്ങളാണ്. ഇനി യോഹന്നാൻ്റെ വെളിപാടിൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ അത് സൂചിപ്പിക്കുന്നത് വലിയൊരു പോരാട്ടമാണ്, ദൈവവും തിന്മയുടെ ശക്തി പിശാചും തിന്മയുമായിട്ടുള്ള പോരാട്ടം. അത് സൂചിപ്പിക്കുന്നത് എന്താ? അത് സ്വർഗത്തിൽ നടക്കുന്ന പോരാട്ടം, പക്ഷേ അതിന് പാരലലായിട്ട് ഭൂമിയിൽ നടക്കുന്ന പോരാട്ടവും കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ വിശ്വസ്ത ജനമായ ഇസ്രായേലിനെ, ആദിമ ക്രൈസ്തവ സമൂഹത്തെ റോമൻ ചക്രവർത്തിമാർ പീഡിപ്പിക്കുന്ന സംഭവം. ഇങ്ങനെ റോമൻ സാമ്രാജ്യത്തിൻ്റെ പീഡനങ്ങൾക്ക് വിധേയരാകുന്ന ക്രൈസ്തവ വിശ്വാസ സമൂഹത്തെ ഉദ്ദേശിച്ച് മുൻനിർത്തി എഴുതപ്പെട്ടിട്ടുള്ള ഒരു വെളിപാട് സാഹിത്യ പുസ്തകമാണ് വെളിപാടിൻ്റെ പുസ്തകം. അതിൻ്റെ ഉദ്ദേശം എന്താ? അതിൻ്റെ ഉദ്ദേശം ഈ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്ന ജനത്തിന് ആവേശം കൊടുക്കുക, ആശ്വാസം കൊടുക്കുക, അവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിൽക്കുക, പ്രതീക്ഷ പകർന്നു കൊടുക്കുക, അന്തിമ വിജയം അവരുടേതാണെന്ന് അവർക്ക് ഉറപ്പ് നൽകുക. ഈ ഒരു ലക്ഷ്യത്തിന് മുൻനിർത്തി എഴുതപ്പെട്ടിട്ടുള്ള പുസ്തകമാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അത് പ്രതീകങ്ങളിൽ എഴുതിയിരിക്കുന്നത് കാരണമുണ്ട്. ഇതിനകത്ത് മുഴുവുള്ളത് സാമൂഹിക വിമർശനവും രാജാവിനെ കുറിച്ചുള്ള ചക്രവർത്തിയെക്കുറിച്ചുള്ള വിമർശനവും ഒക്കെയാണ്. അപ്പോൾ അത് നേരിട്ട് വിമർശിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് അപകടകരമാണ്. അത് വായിക്കുന്നവർക്കും ഇത് എഴുതുന്നവർക്കും ആരൊക്കെ വായിക്കുന്നു അവർക്കും ഒക്കെ അപകടകരമാകും. അപ്പോൾ അതുകൊണ്ട് പ്രതീകാത്മകമായി അന്നത്തെ സാമൂഹിക സംവിധാനത്തെയൊക്കെ സൂചിപ്പിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ക്രിസ്ത്യാനികളുടെ വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതാണ് നമുക്ക് പൊതുവായിട്ട് സുവിശേഷങ്ങളെ, നമ്മുടെ പുതിയ നിയമത്തെക്കുറിച്ച് പറയാനുള്ളത്, 27 പറയാനുള്ളത്. ഇനി പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ച് പല സഭാവിഭാഗങ്ങൾക്കിടയിലും വ്യത്യാസങ്ങളുണ്ടെങ്കിലും പുതിയ നിയമത്തിൽ 27 ആർക്കും യാതൊരു ഭിന്നതയുമില്ല, ഭിന്നാഭിപ്രായവുമില്ല. അതായത് എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളും, ഓർത്തഡോക്സുകാരും പ്രൊട്ടസ്റ്റൻ്റുകാരും കത്തോലിക്കരും എല്ലാവരും ഈ 27 പുതിയ നിയമത്തിലെ 27 അംഗീകരിക്കുന്നുണ്ട്. ഇതോടുകൂടി നമ്മൾ പുതിയ നിയമത്തെക്കുറിച്ചുള്ള ഏകദേശം ഒരു ആമുഖം പൂർത്തിയാക്കുകയാണ്. ഇനി പുതിയ നിയമ പുസ്തകങ്ങളെക്കുറിച്ച് ഓരോ പുസ്തകത്തിനെക്കുറിച്ചും വിശദമായിട്ട് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ചുരുക്കത്തിൽ സുവിശേഷ രൂപീകരണത്തിന്റെ 3 BC 6 മുതൽ AD 30 വരെ ചരിത്രപുരുഷനായ ഈശോ, AD 30 മുതൽ AD 60 വരെ ശിഷ്യരുടെ പ്രഘോഷണം, AD 60 മുതൽ
AD 90 വരെ പുതിയ നിയമഗ്രന്ഥങ്ങൾ എഴുതപ്പെടുന്നു. യേശുവിന്റെ ജനന ജീവിത മരണ ഉത്ഥാനങ്ങളിലൂടെ മനുഷ്യർക്ക് കൈവന്ന രക്ഷയാണ് സുവിശേഷത്തിന്റെ കാതൽ. ചോദ്യങ്ങൾ: പുതിയ നിയമം എന്ന വാക്കുകൊണ്ട് എന്തുദ്ദേശിക്കുന്നു? സുവിശേഷം എന്ന വാക്കിന്റെ അർത്ഥം വിശദമാക്കുക. പഠന സംബന്ധമായ വിശദാംശങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, തലശ്ശേരി 670101, കണ്ണൂർ, കേരള. ടെലിഫോൺ 0490234727. ഇമെയിൽ alfits@gmail.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ശാലോം ടിവി, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ടെലിഫോൺ 0496 266 2077 266 3078.